ഇന്ന് നമുക്ക് വാഴക്കന്ന് നടുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാട്ടോ. അതിനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതുപോലെ സൂര്യപ്രകാശമുള്ള സ്ഥലമായിരിക്കണം. അതുപോലെ തന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണും ആയിരിക്കണം. പിന്നെ നമ്മൾ മഴയെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത് എങ്കിൽ പുതുമഴ ആരംഭത്തോടുകൂടി കൃഷി ഇറക്കാവുന്നതാണ്. എന്നാൽ ജലസേചന സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ ഏത് സമയത്തും കൃഷി ഇറക്കാം. എന്നാൽ നല്ലതുപോലെ മഴ പെയ്യുന്ന ആ അതിവർഷമുള്ള സമയത്തും അതുപോലെ തന്നെ നല്ല വേനൽക്കാലത്തും കൃഷി ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ലതുപോലെ ഇളക്കി മറിച്ച മണ്ണിലെ 50 സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയിലും ആഴത്തിലുമുള്ള കുഴികൾ എടുക്കണം. ഈ കുഴികൾ തമ്മിലുള്ള ഇടയകലം 7 അടി ഉണ്ടായിരിക്കണം. ഈ അകലം കുറവായാൽ വാഴ കൂടുതൽ ഉയരം വയ്ക്കാനായിട്ടുള്ള പ്രവണത കാണിക്കും. ഇനങ്ങൾ അനുസരിച്ച് വളരെ ഉയരം വയ്ക്കുന്ന വാഴ ഇനങ്ങൾ ഉണ്ട്. എന്നാൽ തന്നെയും ഇടയകലം കുറയുമ്പോൾ അവ കുറച്ചുകൂടെ ഉയരം വയ്ക്കാനായിട്ടുള്ള പ്രവണത കാണിക്കും. ഇനി നമുക്ക് നീറ്റികക്ക് വാങ്ങിക്കൊണ്ടുവന്ന് അതിലെ അല്പം വെള്ളം തെളിച്ച് ഇതിനെ നീറ്റി കുമ്മായമാക്കി മാറ്റിയെടുക്കണം. എന്നിട്ട് ഇതിൽ നിന്നും 1/2 കിലോഗ്രാമിൽ താഴെ കണ്ട് ഓരോ കുഴികളിലും വിതറാവുന്നതാണ്. തുടർന്ന് ഉള്ള ദിവസങ്ങളിലെ ജലലഭ്യത ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമാണ് ഈ കുമ്മായത്തിൻ്റെ അംശം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയുള്ളൂ. ഇത് മണ്ണിലെ pH ലെവല് കുറയ്ക്കുന്നതിനും മണ്ണിലുള്ള കീടങ്ങൾ നശിച്ചു പോകുന്നതിനും വളരെയേറെ സഹായകമാണ്. തുടർന്ന് 1-2 ആഴ്ചകൾക്ക് ശേഷം നമുക്ക് വാഴക്കന്ന് നടാവുന്നതാണ്. എന്നാൽ നടുവാനായിട്ടുള്ള ഈ വാഴക്കന്ന് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് രോഗികളൊന്നും ഇല്ലാത്ത തോട്ടത്തിൽ നിന്ന് വേണം നമ്മൾ വാഴക്കന്ന് തിരഞ്ഞെടുക്കാനായിട്ട്. ഈ വാഴക്കന്നിന് 3-4 മാസം പ്രായമുള്ളതും 700 മുതൽ 1000 ഗ്രാം വരെ തൂക്കമുള്ളതുമായ സൂചിക്കന്ന് വേണം നടാനായിട്ട് തിരഞ്ഞെടുക്കാൻ. ഇത് സൂചിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അങ്ങനെയുള്ള കന്ന് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ വേരും സൈഡ് മുകളങ്ങളും എല്ലാം ചെത്തിക്കളഞ്ഞ് ചാണകവും ചാരവും കൂട്ടിക്കലർത്തിയിട്ടുള്ള കുഴമ്പിൽ മുക്കി ഒരു 3-4 ദിവസം വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കാം. അതിനുശേഷം നമുക്ക് നടാം. അല്ലെങ്കിൽ ഒരു 15 ദിവസം വരെ നമുക്ക് ഈ കന്നിങ്ങനെ സൂക്ഷിച്ച് തണലത്ത് വയ്ക്കാവുന്നതാണ്. തുടർന്ന് നടുന്ന നേരത്ത് നമുക്ക് സ്യൂഡോമോണസ് ലായനിയിൽ മുക്കണം. അത് നമ്മൾ സ്യൂഡോമോണസ് 2 തരത്തിൽ കിട്ടും. ലിക്വിഡ് രൂപത്തിലും കിട്ടും, അതുപോലെ തന്നെ പൗഡർ രൂപത്തിലും കിട്ടും. ലിക്വിഡ് രൂപത്തിലുള്ള സ്യൂഡോമോണസാണ് ലഭിക്കുന്നത് എങ്കിൽ 10 മില്ലിഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നേർപ്പിക്കണം. പൗഡർ ഫോമിലാണെങ്കിൽ 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നേർപ്പിച്ചിട്ട് വേണം നമ്മൾ വാഴക്കന്ന് ഒരു 10-15 മിനിറ്റ് നേരം മുക്കി വെച്ചിട്ട് വേണം നമ്മൾ മണ്ണിൽ നടാനായിട്ട്. അപ്പോൾ അതിന് രോഗപ്രതിരോധ ശേഷി കൂടുതൽ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ കുമിൾ രോഗം ഇല്ലാതിരിക്കാനും ഒക്കെ വളരെയേറെ സഹായകമാണ്. കന്ന് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുത്ത് നല്ലതുപോലെ ചവിട്ടി ഉറപ്പിക്കണം. അതിനുശേഷം നമുക്ക് 3-4 കിലോ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി അതിൻ്റെ മുകളിൽ വിതറാവുന്നതാണ്. ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി തയ്യാറാക്കുന്ന വിധം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. തുടർന്ന് അല്പം മണ്ണും കൂടെ ഇറക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചിലത്തൂപ്പ് മുകളിൽ വയ്ക്കണം. ഈ പച്ചിലത്തൂപ്പ് വയ്ക്കുന്നത് വഴി നമുക്ക് കളശല്യം നിയന്ത്രിക്കുന്നതിനും മണ്ണിലെ ഈർപ്പം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ അത് ചീഞ്ഞഴുകുമ്പോൾ മണ്ണിൻ്റെ ജൈവാംശം വർദ്ധിക്കുന്നതിനും വളരെയേറെ സഹായകമാണ്. ഇനി നമുക്ക് ഓണത്തിന് കായക്കുല വെട്ടണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് കൃഷി ഇറക്കുന്നത് എങ്കിൽ ഓണത്തിനിൽ നിന്ന് ഒരു 9 മാസം മുമ്പ് നമുക്ക് ഏത്തവാഴയുടെ കന്ന് നടാവുന്നതാണ്. അതായത് ഒരു നവംബർ മാസത്തിൽ നട്ടു കഴിഞ്ഞാൽ ഒരു മെയ് മാസത്തോടുകൂടി കുല വരികയും ആഗസ്റ്റ് മാസത്തിൽ നമുക്ക് വിളവെടുക്കാറാവുകയും ചെയ്യും. എന്നാൽ വേണ്ട വിധം വളം ചെയ്യുകയും അതുപോലെ തന്നെ ജലസേചനം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ എത്തിച്ചേരാം. നന്ദി, നമസ്കാരം.